ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് മപ്പാസ് ആണ്. അത് നമുക്ക് അപ്പം, ചപ്പാത്തി, പൊറോട്ട ഇവയുടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മപ്പാസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഫിഷ് മപ്പാസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീര് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനിതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഈ മസാല കൂട്ടിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഫിഷ് മപ്പാസ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാനൊരു കോര ടൈപ്പ് മീനാണ് എടുത്തേക്കുന്നത്. ഒരു 650 ഗ്രാം മീനോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം മസാലയെല്ലാം ഒന്ന് പുരട്ടി നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഫിഷിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിലീഫ് ഒന്ന് തൂക്കിക്കൊടുക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് കിട്ടും ഇങ്ങനെ കറിലീഫ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു ഹാഫ് ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. മീനിൻ്റെ ഒരു ഭാഗം റെഡി ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. ഇത്രയും ഫ്രൈ മതി, ഈ ഒരു ഫ്രൈയുടെ ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. രണ്ടാമത് ഇട്ട് കൊടുത്ത ഫിഷിൻ്റെ പീസസും എല്ലാം ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മപ്പാസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുകയാണ്. ചട്ടി നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു മീഡിയം സൈസിലെ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 8 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണിത്. 2 സവാള എടുത്തിട്ടുണ്ട് കനം കുറഞ്ഞരിഞ്ഞത്. പച്ചമുളക് 5 പീസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. മുളക് പൊടി നമ്മളിവിടെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിന് മാറ്റം വരുത്തണം. കുറച്ച് കറിലീഫ്, ഞാൻ ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് എണ്ണയിലോട്ട് ഇട്ടിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിലീഫും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവോളയൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വാടി കിട്ടണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവോളയൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികൾ ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇടത്തരം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വഴന്ന് വരണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ചാലും ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ 2 പാൽ ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് തേങ്ങയുടെ പാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വിനെഗറൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിയുടെ ഉപ്പ് നോക്കി, ഇപ്പോൾ ഇച്ചിരി ഉപ്പിന് കുറവുണ്ട്, ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഫിഷ് ഒരു ഹാഫ് ഫ്രൈ ചെയ്തതാണ്. ഇനി ഈ തേങ്ങാപ്പാലിൽ കടന്ന് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ. മീനിൻ്റെ പീസസ് ഞാൻ ആ തേങ്ങാപ്പാലിൽ ഒന്ന് മുങ്ങിക്കിടക്കുന്നതിന് വേണ്ടിയിട്ട് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ കടന്ന് ഈ മീൻ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനി ഈ മസാലയും കൂടി ആ ഫിഷിലൊന്ന് പിടിച്ച് കിട്ടും. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ 2 പാലിൽ ഫിഷെല്ലാം വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് 1/2 പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 പാലൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് നമുക്ക് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. കുറച്ച് കറിലീഫും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടകരമായ ഫിഷ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ മീൻ മപ്പാസ് നമുക്ക് അപ്പം, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.